കഥ ഇൻസ്റ്റലേഷൻ നവീൻ എസ്. സാറ് ഇവിടെ നിന്നോളി, ഞാൻ പോയിട്ട് വണ്ടിയായിട്ട് വരാം. പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിൽ നിന്നും വാങ്ങിയ റെസീറ്റ് ചെറുപ്പക്കാരന് നൽകിയിട്ട് കുമാരേട്ടൻ ടാക്സി സ്റ്റാൻഡിന് നേരെ ഓടി. കൊയിലാണ്ടിക്കാരനായ കുമാരേട്ടൻ ടാക്സി ഓടിക്കാൻ തുടങ്ങിയിട്ട് അരനൂറ്റാണ്ടാവുന്നു. ഡ്രൈവിംഗിൽ കമ്പം കയറി ചെറുപ്പത്തിലെ ബോംബെക്ക് നാടുവിട്ട അപ്പുണ്ണി ഡ്രൈവറുടെ മകൻ ഡ്രൈവറായില്ലെങ്കിലേ അത്ഭുതമുള്ളൂവെന്നാണ് നാട്ടുകാരുടെ പക്ഷം. ആകെയുള്ള വീടും പറമ്പും കെട്ടിച്ചയച്ച പെൺമക്കളുടെ പേരിൽ എഴുതി വച്ചിട്ട് അച്ഛൻ പോയപ്പോൾ 20-ാം വയസ്സിൽ കുമാരേട്ടനും വീട് വിട്ടിറങ്ങി. ഓഹരിയായി കിട്ടിയ തരിശു നിലം വിറ്റ് വാങ്ങിച്ച സെക്കൻഡ് ഹാൻഡ് 70 മോഡൽ അംബാസഡർ കാറായിരുന്നു ഏക സമ്പാദ്യം. നീണ്ടു നിവർന്നു കിടന്ന റോഡുകളിലായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അയാളുടെ ജീവിതം. കേരളത്തിനകത്തും പുറത്തുമായി ഒരുപാട് സഞ്ചരിച്ചു. ഒടുവിൽ 1988 കരിപ്പൂർ വിമാനത്താവളം വന്നപ്പോൾ കുമാരേട്ടനും വണ്ടിയും അവിടുത്തുകാരായി. കുമാരേട്ടൻ കാറുമായി എത്തിയപ്പോൾ ചെറുപ്പക്കാരൻ അല്പം മാറി നിന്ന് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഡിക്കി തുറന്ന് പെട്ടി അകത്തേക്ക് വെക്കാൻ തുടങ്ങുമ്പോഴാണ് ഹേയ് എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അയാൾ ഓടി വന്നത്. പെട്ടി താഴെ വെക്കടോ. ചെറുപ്പക്കാരന്റെ അലർച്ച കേട്ട് കയ്യിലെടുത്ത് പെട്ടി കുമാരേട്ടൻ താഴെ വെച്ചുപോയി. ഈ പാട്ട വണ്ടിയിലൊന്നും ഞാൻ കയറില്ല. സാറേ, കാണുമ്പോലല്ല, വണ്ടി നല്ല കണ്ടീഷനാ. ഞാൻ അങ്ങനെ കൊണ്ടു നടക്കുന്നതാ. തന്നെയല്ല, ഇതിലിപ്പോ എസിയും പാട്ടുമൊക്കെ ഉണ്ട് സാറേ. കാശുണ്ടായിട്ടല്ല, സ്റ്റാൻഡിലെ മറ്റുള്ളവരെ ഏറെ നിർബന്ധിച്ചിട്ടാണ്. ഇൻഷുറൻസ് അടക്കാൻ വെച്ചതും കടം വാങ്ങിയതും കൂടെ ചേർത്ത് കഴിഞ്ഞ മാസം എസിയും സ്റ്റീരിയോ പ്ലെയറും വെപ്പിച്ചത്. അയാളുടെ എസിയും പാട്ടും. ചെറുപ്പക്കാരൻ മുഖം വെട്ടിച്ച് കൗണ്ടറിന് നേരെ നടന്നു. എനിക്ക് ആ പാട്ട കാറ് വേണ്ട, സെഡാൻ ഏതെങ്കിലും വേണം. സാർ, അത് പ്രീപെയ്ഡ് ടാക്സി ആവുമ്പോൾ അതിങ്ങനെ ഒരു ഓർഡറിലാണ് ബുക്കാവുന്നേ. ഒരു തവണ ചെയ്താൽ പിന്നെ വണ്ടി മാറ്റാനാവില്ല. കൗണ്ടറിലെ പയ്യൻ നിസ്സഹായത പ്രകടിപ്പിച്ചു. ഓക്കെ, എന്നാ വേണ്ട, എൻ്റെ ബുക്കിംഗ് അങ്ങ് ക്യാൻസൽ ചെയ്തേക്ക്. എനിക്ക് നിങ്ങളുടെ വണ്ടി വേണ്ട. പോരെ. വേണ്ട സാറേ, ക്യാൻസൽ ഒന്നും ചെയ്യേണ്ട, സാറിന് എൻ്റെ വണ്ടിയിൽ പോകാം. തിരിഞ്ഞു നടക്കാനൊരുങ്ങിയ ചെറുപ്പക്കാരന് മുന്നിലേക്ക് ഹുസൈൻ കയറി നിന്നു. ഏതാ തൻ്റെ കാർ? എറ്റിയോസാ, പുതിയ വണ്ടിയാ. ചെറുപ്പക്കാരനൊന്ന് അമർത്തി മൂളി. സമീറെ, സാറിൻ്റെ റെസീറ്റിൽ ആ വണ്ടി നമ്പറൊന്ന് മാറ്റിക്കൊടുത്താ. കാറെടുക്കാനായി പോകുന്നതിനിടയിൽ ഹുസൈൻ വിളിച്ചു പറഞ്ഞു. എന്താ കുമാരേട്ട, ഇതിപ്പോ 3-ാമത്തെ തവണയാ. ഒരു തളർന്ന ചിരി പാസാക്കിയതല്ലാതെ അയാളുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല. ഹുസൈൻ ചോദിച്ചത് ശരിയാണ്, ഈ ആഴ്ചയിൽ തന്നെ ഇതിപ്പോ 4-ാമത്തെ തവണയാണ്. ദൂരേക്കുള്ള ഓട്ടം കിട്ടാറേയില്ല. കൂടിപ്പോയാൽ കിട്ടുക കൊണ്ടോട്ടിക്കോ രാമനാട്ടുകരക്കോ ഉള്ള ബസ് സ്റ്റാൻഡ് ഓട്ടമാണ്. അതും കൊണ്ട് എത്ര നാൾ പിടിച്ചു നിൽക്കാനാവും? തണലിൽ നിർത്തിയിട്ട കാറിന്റെ ചായച്ചു വെച്ച മുൻസീറ്റിൽ കുമാരേട്ടൻ കണ്ണുകളടച്ച് ചാരിക്കിടന്നു. എല്ലാവരും പറയുന്നത് പോലെ കാർ മാറ്റാതെ വേറെ വഴിയില്ലെന്ന് കുമാരേട്ടന് നന്നായി അറിയാം. 3 സെന്റ് സ്ഥലം വാങ്ങിച്ച് വീട് കെട്ടാനായി സൊസൈറ്റിയിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായി കിടക്കുമ്പോഴാണ് മോളെ കെട്ടിക്കാനായി സെക്രട്ടറിയുടെ കൈയും കാലും പിടിച്ച് 1 ലക്ഷം കൂടെ വാങ്ങിച്ചത്. അതിന്റെ മാസത്തവണ പോയിട്ട് പലിശ പോലും അടക്കാൻ തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സെക്രട്ടറി പറയുകയും ചെയ്തു, വീടും പറമ്പ് നിങ്ങളെ കയ്യിലുള്ള കുമാരേട്ടാ, അതിന്റെ ബുക്കും പേപ്പറും ഞാളെ കയ്യില, അത് ഓർമ്മണ്ടായ നന്ന്. ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞതെങ്കിലും പറഞ്ഞതിന്റെ കാര്യഗൗരവം കുമാരേട്ടന് നന്നായി അറിയാം. അതുകൊണ്ട് ഇനി ലോണെന്നും പറഞ്ഞ് സൊസൈറ്റിയുടെ പടി ചവിട്ടാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ഹുസൈനും ബാബുവും ഒക്കെ എടുത്ത പോലെ മോഡി ലോൺ കിട്ടാനുള്ള വഴി നോക്കണം. 10 ലക്ഷം വരെയുള്ള ലോണിന് ഈടൊന്നും വെക്കേണ്ടത്രേ. മാത്രവുമല്ല, തിരിച്ചടക്കാൻ പറ്റിയില്ലെങ്കിൽ എഴുതി തള്ളിക്കൂടുമെന്നാണ് കേട്ടത്. പുതിയ കാർ വാങ്ങിയാലും കുമാരേട്ടൻ അംബാസഡർ വിൽക്കില്ല. പണ്ട് വീട് വിട്ടിറങ്ങിയ കാലത്ത് കുറേ കാലം ആ കാറായിരുന്നു അയാളുടെ വീട്. അതിൽ ഓടിത്തീർത്ത പകലുകളും അതിനകത്ത് തന്നെ ഉറങ്ങിത്തീർത്ത രാവുകളും എത്രയാണെന്ന് അയാൾക്ക് തന്നെ നിശ്ചയമില്ല. 30 വർഷങ്ങൾക്ക് മുമ്പത്തെ ഒരു ചിങ്ങത്തിൽ ആ കാറിൻ്റെ മുൻസീറ്റിൽ ഇരുത്തിയാണ് കല്യാണിയമ്മയെ കുമാരേട്ടൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. പിന്നീട് അവരെയും മക്കളെയും കൊണ്ട് നാടാകെ ചുറ്റിയതും ആ കാറിലാണ്. കഴിഞ്ഞ കർക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് പനി പിടിച്ച് തളർന്നുകിടന്ന കല്യാണിയമ്മയെയും കൊണ്ട് ആശുപത്രികൾ തോറും കയറിയിറങ്ങിയതും ഒടുവിൽ തണുത്തു വിറങ്ങലിച്ച അവരുടെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവന്നതും അതേ കാറിലാണ്. ആ കാറിനെ അയാൾക്ക് ഉപേക്ഷിക്കാനാവില്ല. അടുപ്പിച്ച് 2 വട്ടം നെഞ്ചുവേദന വന്നതോടെ ഇനി ഡ്രൈവിംഗ് തീരെ വേണ്ടെന്ന് സൈമൺ ഡോക്ടർ തീർത്തു പറഞ്ഞതാണ്. ഇടയ്ക്കിടെ കാലിൽ നീര് കെട്ടി ആക്സിലേറ്ററും ക്ലച്ചും ചവിട്ടാൻ പറ്റാതാവുമ്പോൾ മരുമകൻ സതീശനാണ് വണ്ടിയെടുക്കാറ്. ഇനിയും അവനൊരു സ്ഥിരം പണിയാവാത്തതിൻ്റെ പ്രയാസം അവൻ്റെ അമ്മയും തൻ്റെ ഇളയ പെങ്ങളുമായ സുഷീലയ്ക്കുണ്ടെന്ന് കുമാരേട്ടൻ അറിയാം.
പുതിയ വണ്ടി വന്നാൽ അവൻ ഓടിക്കട്ടെ, മാസം ഒരു തുക ശമ്പളമായി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് വേണം മുറ്റത്ത് തലയെടുപ്പോടെ കിടക്കുന്ന അംബാസിഡറിനെയും നോക്കി ഉമ്മറത്തെ ചാരുകസേരയിൽ നീണ്ടു നിവർന്നങ്ങനെ കിടക്കാൻ. നിങ്ങളെന്താ നട്ടുച്ചക്ക് കിനാവ് കണ്ടു കിടക്കുക? സതീശനാണ്. അല്ലടാ, ചാരിക്കിടന്നങ്ങ് മയങ്ങിപ്പോയി. കുമാരേട്ടൻ സീറ്റിൽ നിവർന്നിരുന്നു. ഇന്നും കയ്യിൽ കിട്ടിയ ഓട്ടം പോയല്ലേ, ഞാൻ സ്റ്റാൻഡിൽ കയറിട്ടാ വരുന്നേ. സതീശൻ ഡോർ തുറന്ന് സൈഡ് സീറ്റിൽ കയറിയിരുന്നു. നിങ്ങളേതായാലും ഈ പാട്ടവണ്ടി വിൽക്കൂല, എന്നാൽ പിന്നെ ഇത് വെച്ചിട്ട് തന്നെ 10 കാശുണ്ടാക്കാനുള്ള ഒരു വഴി ഞാൻ പറയട്ടെ. വണ്ടിയെ ഇഴുത്തിയുള്ള പറച്ചിൽ കേട്ട് അയാളുടെ മുഖം കറുത്തു. മറ്റന്നാൾ കൊച്ചിയിൽ ബിനാലെ തുടങ്ങാം, നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. അയാളുടെ ഭാവമാറ്റമൊന്നും മൈൻഡാക്കാതെ സതീശൻ പറഞ്ഞു. ബിനാലിയോ, അതെന്താത്? കുമാരട്ടൻ ആ വാക്ക് ആദ്യമായി കേൾക്കുകയായിരുന്നു. അതൊരു വലിയ ഉത്സവാ, നമ്മുടെ തൃശ്ശൂർ പൂരമൊക്കെ അല്ലേ. അതേപോലെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും കുറെ വിദേശികളൊക്കെ വരും. സുഹൃത്ത് പറഞ്ഞു കേട്ട കാര്യങ്ങൾ സതീശൻ അതേപടി അവതരിപ്പിച്ചു. ആയ് ശരി. അല്ലടോ, ഈ വിദേശികളൊക്കെ കൊണ്ടുപോവാൻ ഇംഗ്ലീഷ് അറിയണ്ടേ? ഞാൻ അവിടെ ചെന്നിട്ട് എന്ത് കാട്ടാനാ? അതുമല്ല, എന്നെ അവിടെ ഓടാൻ അവിടുത്തെ ടാക്സിക്കാരൊക്കെ സമ്മതിക്കോ? കുമാരേട്ടൻ സംശയങ്ങളുടെ കെട്ടഴിച്ചു. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊന്നും ആലോചിച്ച് തലമുണ്ണാക്കണ്ട. എന്റെ കുറെ ചെങ്ങായിമാർ അവിടെ ഉണ്ട്, അതൊക്കെ അവര് നോക്കിക്കോളൂ. നിങ്ങൾ നാളെ ഉച്ചക്ക് പോവാൻ റെഡി ആയിക്കോളി. സതീശൻ കാറിൽ നിന്നിറങ്ങി നടന്നു. അവരെത്തുമ്പോഴേക്കും നേരം നന്നേ വൈകിയിരുന്നു. പഴയൊരു കെട്ടിടത്തിന് മുന്നിലായി വണ്ടി നിർത്തിയിട്ട് സതീശൻ അകത്തേക്ക് കയറിപ്പോയി. കുമാരേട്ടൻ കാറിൽ നിന്നിറങ്ങിയില്ല. കുറച്ചു നേരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വന്ന സതീശനും വേറെ 3 പേരും കെട്ടിടത്തിന്റെ ഉമ്മറത്ത് നിന്ന് സംസാരിക്കുന്നത് കുമാരേട്ടന് കാണാം. സംസാരത്തിനിടയിൽ ഇടയ്ക്കിടെ അവർ കാറിന് നേരെ നോക്കുന്നുമുണ്ട്. ഒടുവിൽ എല്ലാവർക്കും കൈകൊടുത്ത് പിരിഞ്ഞ ശേഷം സതീശൻ കാറിനരികിലേക്ക് വന്നു. ഒരു വിധം പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്, ദിവസം 1000 രൂപ കിട്ടും, എന്താ പോരെ? കുമാരേട്ടൻ ഇരിക്കുന്ന വശത്തെ ജനാലയിലേക്ക് സതീശൻ മുഖമടിപ്പിച്ചു. ഓ, അത് മതി. പക്ഷേ സതീശ, ദിവസം എത്ര കിലോമീറ്റർ ഓടും, എത്ര ഡീസൽ കത്തുമെന്നൊക്കെ അറിയാണ്ടേ 1000 ഉറപ്പിച്ചാൽ ശരിയാവോ? ഓ, എന്റെ മാമാ, നിങ്ങളീ മുടിഞ്ഞ സംശയം ഒന്ന് നിർത്തുവോ? എല്ലാ ചെലവും കഴിഞ്ഞിട്ടാ 1000 പറഞ്ഞ്. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനമായോ? കുമാരേട്ടന്റെ മുഖം തെളിഞ്ഞു. നിങ്ങളിപ്പോ തൽക്കാലം ആ മുറിയിൽ പോയിരുന്നോളി, എനിക്ക് കുറച്ച് പണിയും കൂടെ ഉണ്ട്. സതീശൻ കാണിച്ച മുറിയിലേക്ക് അയാൾ കയറി. അരണ്ട വെട്ടം മാത്രമുള്ള മുറി നിറയെ കൂട്ടിയിട്ടിരിക്കുന്ന തോരണങ്ങളും മുളയുമെല്ലാമായി ആകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു. ഒഴിഞ്ഞ ഒരു മൂലയിൽ ബാഗ് കൊണ്ടുപോയി വെച്ച് അയാൾ ചുവരിലേക്ക് ചാരിയിരുന്നു. ഉണർന്നപ്പോൾ നേരം നന്നായി വെളുത്തിരുന്നു. മുറിയിൽ സതീശനെ കണ്ടില്ല. പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇന്നലെ നിർത്തിയിട്ടെടുത്ത് കാറും കാണുന്നില്ല. ഭയം പിടിമുറുക്കി തുടങ്ങിയതോടെ അയാൾ മുറിയിൽ നിന്നിറങ്ങി നടന്നു. അപ്പോഴേക്കും ചുറ്റിലും തിരക്കായിരുന്നു. സതീശനെയും കാറിനെയും പറ്റി പലരോടും അന്വേഷിച്ചെങ്കിലും മറുപടിയൊന്നും കിട്ടിയില്ല. കുറെ അലഞ്ഞതിനു ശേഷമാണ് തലേന്ന് സതീശനുമായി സംസാരിച്ചു നിന്നവരിൽ ഒരാളെ ആൾക്കൂട്ടത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞത്. ഏതോ വിദേശിയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അയാൾ ആദ്യമൊന്നും കുമാരേട്ടനെ ശ്രദ്ധിച്ചതേയില്ല. പക്ഷെ കുമാരേട്ടൻ വിട്ടില്ല. ഒടുവിൽ സഹികെട്ട് അന്വേഷണങ്ങൾക്ക് ചെവി നൽകിയ അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തേക്ക് കുമാരേട്ടൻ ഓടുകയായിരുന്നു. ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി മുന്നിലെത്തിയ അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. നിലത്തുനിന്നും അല്പം ഉയരത്തിൽ കെട്ടിയ തറയിലാണ് കാറ് നിർത്തിയിരിക്കുന്നത്. ഊരിമാറ്റിയ ചക്രങ്ങൾ 4 കാറിനെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ മേൽക്കൂരയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ബോണറ്റ് തുറന്നു വച്ചിട്ടുണ്ട്. കടും നിറത്തിലുള്ള ചായങ്ങളടിച്ച ബോഡിയിലാകെ എന്തൊക്കെയോ എഴുതിയും വരച്ചും വച്ചിരുന്നു. ഒബ്സലറ്റ്, കാലഹരണപ്പെട്ടത് എന്നെഴുതിയ തകരബോർഡ് കണ്ണാടിയിൽ തൂക്കിയിട്ടുണ്ട്. അത് തൻ്റെ കാറ് തന്നെയാണോ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്താനുള്ള ശക്തിയില്ലായിരുന്നു. വേച്ചു വേച്ച് തിരികെ നടക്കുമ്പോൾ നെഞ്ചിനകത്തെന്തോ കൊളുത്തി വലിക്കുന്നത് പോലെ കുമാരേട്ടന് തോന്നി. അയാൾ മണലിലേക്ക് കമിഴ്ന്നു വീണു. മരണം എന്ന ഇൻസ്റ്റലേഷന് ചുറ്റും ആളുകൾ കൂടിത്തുടങ്ങി. ഇൻസ്റ്റലേഷൻ നവീൻ എസ്. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ.